പഞ്ചായത്ത് ഞാൻ വരെ പറയാൻ താഴ്ത്തി ഇങ്ങനെ പിടിച്ചാൽ കരയിലേക്ക് ഇങ്ങനെ വാരിയിട്ട് ഒന്നുകൂടി കിടക്കുകയാണ്. ഇതെന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഇന്ന് ഏതാണ്ട് 4 മണി സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഈ കനാലിലേക്ക് തന്നെ നീങ്ങി ഏതാണ്ട് 15-20 മീറ്ററോളം കനാലിലേക്ക് തന്നെ നീങ്ങി കിടക്കുകയാണ്. അത് മാത്രമല്ല, ഇതിപ്പം ഭീതി പരത്തുന്ന രൂപത്തിൽ ഈ സ്ഥലം വിണ്ടു വളർന്നിട്ട് ഏതാണ്ട് ഒരാളുകൾക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന രൂപത്തിലുള്ള വിണ്ട് കീറിയിട്ട് ആ കീറിൽ കിടക്കുകയാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 10-12 മീറ്റർ ഭൂമിയിലേക്ക് തന്നെ താഴ്ന്നു നിൽക്കേണ്ടാവുന്നു. ഇതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ മാഹി കനാലിൻ്റെ തീരത്തൂടെയാണ് മണിയൂർ വെള്ളൂക്കര ഭാഗത്തേക്കുള്ള ലൈന് 11 KV ലൈന് കടന്നു വരുന്നത്. ഈ കനാലിൻ്റെ തീരത്തുള്ള ഈ പോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാന്ന് ഏതാണ്ടും ഓരോ ഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുക. ഇപ്പോൾ ഈ മാഹി കനാൽ വന്നതിനോടുകൂടി ഇങ്ങനെ ഈ പോസ്റ്റുകൾ ഇങ്ങനെ മറിഞ്ഞു വീണാണെങ്കിൽ ഏതാണ്ട് മഴക്കാലം കഴിയുന്നത് വരെ അത് മാറ്റി പോസ്റ്റ് കുഴിച്ചിടുവാൻ പോലുള്ള സംവിധാനം ഇവിടെ ഇല്ല. കാരണം ചളിയിൽ അതിൻ്റെ പണി നടക്കില്ല. അപ്പം ഈ മണിയൂർ വെള്ളൂക്കര ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഏതാണ്ട് ദീർഘകാലം വൈദ്യുതി ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഇപ്പം ഇതുകൊണ്ട് സംജാതമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇത് പലപ്പോഴായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയൊക്കെ ശ്രദ്ധയപ്പെടുത്തിയതാണ്. മഴക്കാലമായാൽ ഈ മാഹി കനാലിൻ്റെ ഈ സൈഡിൽ കുഴിച്ചിട്ട ഈ പോസ്റ്റുകൾ പലപ്പോഴായിട്ട് മറിഞ്ഞു വീഴുന്നുണ്ട്. ആ മറിഞ്ഞു വീഴുന്ന അവസരത്തിൽ അത് മാറ്റി കുഴിച്ചിടുവാൻ വെള്ളപ്പൊക്കം കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദീർഘകാലം ലൈന് വെള്ളത്ത് തട്ടുന്ന വകയിൽ പോലും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ 10-15 ദിവസം മഴക്കാലം വെള്ളത്തിൻ്റെ അവസരത്തിൽ സപ്ലൈ നിർത്തിവെച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ജാഗ്രതയോടുകൂടി ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ജാഗ്രതയോടുകൂടി ഈ മാഹി കനാലിൻ്റെ തീരത്തോടുള്ള ലൈന് മാറ്റി അത് ചെരണ്ടത്തൂർ ഭാഗത്തൂടെയോ മറ്റോ കരപ്രദേശത്തുകൂടി അത് മാറ്റി സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ ഈ സമയത്തെങ്കിലും വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഭാഗ്യത്തിന് അവർ തൊഴിലാളികൾ രക്ഷപ്പെട്ടതാണ്. പോസ്റ്റ് പെട്ടെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവാണ്, ഭൂമിയോടുകൂടി തന്നെ പോസ്റ്റും കൂടി കൂടിയിട്ട് ഇറങ്ങിപ്പോവാണ്. ലൈന് നിലത്ത് തട്ടി സ്പാർക്ക് ഉണ്ടായി, തീ കത്തി. അപ്പോഴാണ് ഇവിടെയുള്ള ആളുകൾ ബഹളം വെച്ച് മറ്റുള്ള ആളുകളെ വിവരം അറിയിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്നല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ ജാഗ്രതയോടുകൂടി ഈ കാര്യം കൈകാര്യം ചെയ്തില്ല എങ്കിൽ അപകടങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതുമാത്രവുമല്ല ദീർഘകാലം പ്രദേശങ്ങൾ 1-2 പഞ്ചായത്തുകളിൻ്റെ പല പ്രദേശങ്ങളും ഇരുട്ടത്ത് കിടക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യം വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. മാഹി കനാലിൻ്റെ വന്നതിനോടുകൂടി തന്നെ സമീപപ്രദേശങ്ങളിലുള്ള കിണറ്റുകളിലെ വെള്ളം വറ്റുന്നുണ്ട് എന്ന വസ്തുത ശരിയാണ്. അത് എത്രമാത്രം ഈ വർഷം തന്നെ പലപ്പോഴും പല വറ്റാത്ത കിണറുകളും വറ്റിയതായിട്ട് ഈ കാണുന്നുണ്ട്. അത് മാഹി കനാലിൻ്റെ വെള്ളം താഴ്ന്നത് കൊണ്ടാണ്, ഭൂമിയിലേക്ക് ജലവിധാനം താണു പോയത് കൊണ്ടാണ് എന്നൊക്കെയാണ് ജനങ്ങളുടെ ഇടയിലുള്ള സംസാരം. ഏതായിരുന്നാലും വെള്ളം കിണറിലുള്ള വെള്ളം വറ്റുന്നതിന് ഇത് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.